നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിൽ 2020 ഫെബ്രുവരിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് വൺ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 55 ക്വസ്റ്റ്യൻസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2020 ഫെബ്രുവരിയിലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. പാർട്ട് ടു വീഡിയോ ആണ്, 45 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, 2020 ഓസ്കാർ അവാർഡ് ഉൾപ്പെടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിന് ഇതുണ്ട്, ഇനി ഒരു പാർട്ടും കൂടി ഉണ്ടാവും, അത് ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അതുപോലെ ഇന്ന് ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവും, അതുപോലെ മലയാളം സ്ത്രീലിംഗം പുല്ലിംഗം ഈ വീഡിയോയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഈ സോളിസിറ്റർ ജനറൽ ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആര്? തുഷാർ മേത്ത. എങ്ങനെ ഓർക്കും? തുഷാർ മേത്ത എന്നുള്ളത് മെത്ത എന്നാലോചിക്കുക. മെത്ത എന്ന് പറഞ്ഞാൽ ബെഡ് അല്ലേ, ബെഡിൽ നമ്മൾ സിറ്റ് ചെയ്യൂലേ, ഇരിക്കൂലേ. അപ്പോൾ സോളിസിറ്റർ എന്ന് പറയുമ്പോൾ മെത്ത ആലോചിക്കുക, തുഷാർ മേത്ത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? കെ വേണുഗോപാൽ. മലയാളിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടി DRDO വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏത്? പ്രണാഷ്. പ്രണാഷ് എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കുന്നത്, നാഷ് എന്നുള്ള നാശം നടക്കുക, നാശം വിതയ്ക്കുന്നത് എന്നാണ് അർത്ഥം. മിസൈലുകൾ എപ്പോഴും നാശം വിതയ്ക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി DRDO വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രണാഷ്. ആരാണ് വികസിപ്പിച്ചത്? DRDO. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, സിറ്റർ സിറ്റ് ബെത്ത എന്നാലോചിക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ മലയാളിയാണ് കെ വേണുഗോപാൽ. ഇന്ത്യക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പ്രണാഷ്, നാശം വിതയ്ക്കുന്നത് എന്നർത്ഥം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരനാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഹെലികോപ്റ്ററുകൾ ഏതാണ്? MH റോമിയോ. ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഹെലികോപ്റ്ററുകൾ MH റോമിയോ എന്ന ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഹെലികോപ്റ്ററാണ് MH റോമിയോ. UAE ക്രിക്കറ്റ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ റോബിൻ സിംഗ്. അപ്പോൾ UAE ക്രിക്കറ്റ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരനാണ് റോബിൻ സിംഗ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ഹെലികോപ്റ്ററുകൾ MH റോമിയോ. UAE ക്രിക്കറ്റ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? റോബിൻ സിംഗ്. അടുത്തത്, എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ രാജീവ് ബൻസാൽ. എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? രാജീവ് ബൻസാൽ ആണ്. അതുപോലെ അന്താരാഷ്ട്ര ഹോക്കി അസോസിയേഷൻ 2029 പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? മൻപ്രീത് സിംഗ് ആണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഞാനവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ഹോക്കി അസോസിയേഷൻ 2019 പ്ലെയർ ഓഫ് ദ ഇയർ, ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തത് മൻപ്രീത് സിംഗിനെയാണ്. അങ്ങനെ അന്താരാഷ്ട്ര ഹോക്കി അസോസിയേഷൻ തിരഞ്ഞെടുക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് മൻപ്രീത് സിംഗ്. അപ്പോൾ ഹോക്കി എന്ന് പറയുമ്പോൾ മൻപ്രീത് സിംഗിനെ ആലോചിക്കുക. അന്താരാഷ്ട്ര ഹോക്കി അസോസിയേഷൻ 2019 പ്ലെയർ ഓഫ് ദ ഇയർ നൽകിയത് ആർക്കാണ്? മൻപ്രീത് സിംഗ്. അപ്പോൾ പ്ലെയർ ഓഫ് ദ ഇയർ ആവുന്ന, അന്താരാഷ്ട്ര ഹോക്കി അസോസിയേഷൻ്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? മൻപ്രീത് സിംഗ്. ബോക്സിംഗ് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം അമിത് പംഗൽ. അമിത് പംഗലാണ് ബോക്സിംഗിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. പംഗൽ പഞ്ച പിടിക്കുക, അപ്പോൾ ബോക്സിംഗ് അങ്ങനെ ആലോചിക്കുക. അമിത് പംഗൽ. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ബോറിസ് ജോൺസന്റെ മന്ത്രിസഭയിൽ ആരാണ്? ഋഷി സുനാക്. 2020 ഫെബ്രുവരിയിൽ ഇറാൻ പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ റാദ് 500. അപ്പോൾ ഇറാൻ റാദ് എന്നാലോചിക്കുക. 2020 ഫെബ്രുവരിയിലാണ്, അമേരിക്കയുടെ ഉപരോധമൊക്കെ നിലനിൽക്കുകയാണ്, ഇറാൻ ഏത് പരീക്ഷിച്ചത്? ബാലിസ്റ്റിക് മിസൈൽ റാദ് 500 എന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. 2020 പി ഭാസ്കരൻ അവാർഡ് കിട്ടിയത് K.ജയകുമാറാണ്. 2020 പി ഭാസ്കരൻ അവാർഡ് K.ജയകുമാർ. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ദിവസമാക്കി വെട്ടിക്കുറച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഇവിടെയൊക്കെ 6 ആണ് അല്ലേ. അപ്പം മഹാരാഷ്ട്രയിൽ അത് 5 ദിവസമാക്കിയിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അക്വൻകാഗ്വ
കീഴടക്കി ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയ. അപ്പം തെക്കേ അമേരിക്കയിൽ ഏഷ്യയ്ക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അക്വൻ ക്വാഗ. എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണുള്ളത്. അത് കീഴടക്കി ഇന്ത്യക്കാരിയാണ് ആര്? കാമ്യ കാർത്തികേയ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അക്വൻ ക്വാഗ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന പട്ടവും ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? കാമ്യ കാർത്തികേയ. അക്വൻ കാമ്യ എന്നാലോചിക്കുക. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ആലോചിച്ചാൽ മതി, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ പണ്ടൊക്കെ ടി വി ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ റേഡിയോയിലൂടെ വിഷസൊക്കെ പറയുന്ന പരിപാടി ഇല്ലേ? അപ്പോൾ അതാലോചിച്ചത് ഫെബ്രുവരി 13 ആ വിഷസൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെക്കുന്ന അങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന പുതിയ 1 രൂപ നോട്ടിൻ്റെ നിറം, അപ്പോൾ പുതിയ 1 രൂപ നോട്ട് പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ നോട്ടിൻ്റെ നിറം എന്താണ്? പിങ്കും പച്ചയും കലർന്ന നിറമാണ്. 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് അല്ല, കേന്ദ്ര ധനമന്ത്രാലയമാണ് 1 രൂപ നോട്ട് അച്ചടിക്കുന്നത്. PSC ഒരുപാട് തവണ ചോദിച്ചതാണ്, 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനമന്ത്രാലയം. പുതിയ 1 രൂപ നോട്ടിൻ്റെ കളർ വരുന്നത് പിങ്കും പച്ചയും. ഓക്കെ, 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നതോ? അപ്പം ധനമന്ത്രാലയമാണ് ഇത് ഇറക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒപ്പുവെക്കുന്നത് ഫിനാൻസ് സെക്രട്ടറിയാണ്. 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ അല്ല, 1 രൂപ നോട്ടിൽ മാത്രം ആരാണ് ഒപ്പുവെക്കുന്നത്? ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി അഥവാ ധനകാര്യ സെക്രട്ടറി ആരാണ്? ടി വി സോമനാഥനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി. ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട്, ടി വി വാങ്ങണമെങ്കിൽ കുറച്ച് ഫിനാൻസ് വേണ്ടേ? അപ്പം അതാലോചിച്ചാൽ മതി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി TV സോമനാഥൻ. 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്യുന്ന എണ്ണക്കപ്പൽ ഏത്? എണ്ണ ഖനന കപ്പൽ സാഗർ സാമ്രാട്ടിൻ്റെ ചിത്രമാണ് 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ആരാണ്? ഫിനാൻസ് സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി ഫിനാൻസ് TV ആലോചിക്കുക. അപ്പോൾ TV സോമനാഥൻ. 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്യുന്ന എണ്ണ ഖനന കപ്പൽ ഏതാണ്? സാഗർ സാമ്രാട്ട്. APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കി വരുന്ന ചിത്രം APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ. അതൊരു ഹോളിവുഡ് ബോളിവുഡ് ചിത്രമായിട്ടാണ് വരുന്നത്. ഒരു തെലുങ്ക് നടനായ അലി എന്ന വ്യക്തിയാണ് APJ അബ്ദുൽ കലാമായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ, അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കി വരുന്ന സിനിമയാണ് APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ. 2020 ദേശീയ സീനിയർ വനിതാ ഹോക്കിയിൽ ജേതാക്കളായത് ഹരിയാനയാണ്. അപ്പം 2020 ദേശീയ സീനിയർ വനിതാ ഹോക്കി ജേതാക്കൾ ഹരിയാന. അതിൻ്റെ വേദിയായത് 2020 ദേശീയ സീനിയർ വനിതാ ഹോക്കി മത്സരങ്ങളുടെ വേദി കേരളമാണ്, കേരളത്തിലെ കൊല്ലമാണ്. ഓക്കെ, അപ്പം ദേശീയ വനിതാ സീനിയർ വനിതാ ഹോക്കിയിൽ വിജയിച്ചത് ഹരിയാന, വേദിയായത് കേരളത്തിലെ കൊല്ലമാണ്. കൊറോണ വൈറസിന് COVID-19 എന്ന പേര് നൽകിയത് WHO ആണ്, അല്ലെ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് COVID-19 എന്ന പേര് നൽകിയത്. 2020 Under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ബംഗ്ലാദേശാണ്. അതിൽ റണ്ണേഴ്സ് അപ്പ് ആയത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടാണ് 2020 Under-19 ലോകകപ്പ് ആരടിച്ചെടുത്തത്? ബംഗ്ലാദേശ് അടിച്ചെടുത്തത്. റണ്ണേഴ്സ് അപ്പ് ആയത് ഇന്ത്യയാണ്. അപ്പോൾ Under-19 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി സൗത്ത് ആഫ്രിക്ക. അപ്പോൾ 3 പോയിൻറ്സ് അവിടെ ഓർക്കണം. 2020 Under-19 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി സൗത്ത് ആഫ്രിക്ക. ഫസ്റ്റ് കിട്ടിയത് വിജയികളായത് ബംഗ്ലാദേശ്, റണ്ണേഴ്സ് അപ്പ് ഇന്ത്യ. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? KM മാണിയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക്. ഇപ്പോഴത്തെ ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളാണ് 2020 ഫെബ്രുവരിയിൽ വീണ്ടും ചീഫ് മിനിസ്റ്ററായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഷീലാ ദീക്ഷിതിന് ശേഷം 3 തവണ ഡൽഹി മുഖ്യമന്ത്രിയാവുന്ന വ്യക്തിയാണ് ആര്? അരവിന്ദ് കെജ്രിവാൾ. മുമ്പ് ഷീലാ ദീക്ഷിതായിരുന്നു 3 തവണയായിട്ടുള്ളത്. ഇപ്പം ആരും കൂടി ഉണ്ട്? അരവിന്ദ് കെജ്രിവാളും കൂടി ഉണ്ട്. ഏതാ പാർട്ടി? ആം ആദ്മി അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. 2020 ഫെബ്രുവരി 24 ട്രംപ് ഇന്ത്യ സന്ദർശിച്ച പരിപാടിയുടെ പേര് കെം ജോ ട്രംപ് എന്നാണ്. 2020 ഫെബ്രുവരി 24 ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനം ഉണ്ടായിട്ടുള്ളത്. ആ പരിപാടിയുടെ പേരാണ് കെം ജോ ട്രംപ്. പരിപാടി നടന്ന സ്ഥലം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് പരിപാടി നടന്നത്. അഹമ്മദാബാദിൽ എവിടെയാണ്, ഏത് സ്റ്റേഡിയമാണ് ട്രംപും മോഡിയും ചെന്ന് ഉദ്ഘാടനം ചെയ്തത്? ആ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു കെം ജോ ട്രംപിൻ്റെ പരിപാടി നടന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം, മൊട്ടേറ, അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയമാണ്, സ്റ്റേഡിയത്തിലാണ് കെം ജോ ട്രംപ് പരിപാടി നടന്നത്. അപ്പോൾ ആ പരിപാടിക്കിടയിലാണ് ആ സ്റ്റേഡിയം ട്രംപും മോഡിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തത്.
ആ സ്റ്റേഡിയം നിങ്ങൾ ഓർത്ത് വെക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പം ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മൊട്ടേറയിലെ. അതിനു മുൻപ് ഏതായിരുന്നു? ഓസ്ട്രേലിയയിലെ മെൽബൺ സ്റ്റേഡിയം ആയിരുന്നു. അപ്പോൾ അതിന് രണ്ടാം സ്ഥാനത്താക്കി. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം മൊട്ടേറ. ഓക്കെ, അടുത്തത് ഇനി ഓസ്കാറാണ് പറയാൻ പോകുന്നത്. 2020 ഓസ്കാറിലെ മികച്ച ചിത്രമായത് പാരസൈറ്റ്. അപ്പോൾ സൗത്ത് കൊറിയൻ ചിത്രമാണ് അല്ലേ? ആദ്യമായിട്ടാണ് ഒരു സൗത്ത് കൊറിയൻ ചിത്രത്തിനൊക്കെ അവാർഡ് നേടുന്നത്. അപ്പോൾ പാരസൈറ്റ്, അപ്പോൾ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട കോഡ്, ഒരുപാട് അവാർഡുകൾ പാരസൈറ്റ് കൈയടക്കിയിട്ടുണ്ട്. ഈ പാരസൈറ്റ് പൊതുവേ അങ്ങനെയല്ലേ, ഒരു ചെടിയിൽ വന്ന് ഒരു പാരസൈറ്റ് വന്നു കൂടിയാൽ അത് മൊത്തം അങ്ങ് കൈയടക്കൂല്ലേ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ 2020 ഓസ്കാറിലെ മികച്ച ചിത്രം പാരസൈറ്റാണ്, സൗത്ത് കൊറിയൻ ചിത്രമാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രവും അപ്പോൾ ഏത് തന്നെ വന്നു? പാരസൈറ്റ് വന്നു. മികച്ച ചിത്രവും മികച്ച വിദേശ ഭാഷാ ചിത്രവും പാരസൈറ്റാണ്. മികച്ച തിരക്കഥയും ആര് കൊണ്ടുപോയി? പാരസൈറ്റ് കൊണ്ടുപോയി. മികച്ച ചിത്രം, മികച്ച വിദേശ ഭാഷാ ചിത്രം, മികച്ച തിരക്കഥ. മികച്ച സംവിധായകനും പാരസൈറ്റ് തന്നെ, ബോങ് ജൂങ് ഹോ. പാരസൈറ്റിൻ്റെ സംവിധായകനായ ബോങ് ജൂങ് ഹോ ആണ്. അപ്പോൾ ബോങ് ജൂങ് ഹോ അങ്ങനെ ആലോചിക്കുക. മികച്ച സംവിധായകനാണ് ആര്? ബോങ് ജൂങ് ഹോ. ഏത് സിനിമയുടേതാണ്? പാരസൈറ്റ്. മികച്ച തിരക്കഥാകൃത്തുക്കളായതും ഞാൻ പറഞ്ഞു, മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയത് പാരസൈറ്റിനാണ്. അപ്പം മികച്ച തിരക്കഥാകൃത്തുക്കൾ ആരൊക്കെയാണ്? ബോങ് ജൂങ് ഹോയും ഹാൻ ജിൻ വോണും. അപ്പം ഹോയും വോണുമാണ് മികച്ച തിരക്കഥാകൃത്തുക്കളായത് പാരസൈറ്റ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് നമുക്കൊരു സൗത്ത് കൊറിയൻ ചിത്രത്തിന് ഓസ്കാർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓസ്കാറിലെ മികച്ച ചിത്രമാവുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഈ അവാർഡുകളൊക്കെ പാരസൈറ്റ് തൂത്തുവാരുകയും ചെയ്തു. അപ്പോൾ ബോങ് ജൂങ് ഹോയാണ് മികച്ച തിരക്കഥാകൃത്ത്, ഹാൻ ജിൻ വോൺ ആണ് മറ്റൊരാൾ. അവർ രണ്ടും കൂടിയിട്ടാണ് തിരക്കഥ. ഇത് നമ്മൾ മുൻപ് ഒരു കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ പിന്നെ 2020 ഫെബ്രുവരി മൊത്തം പഠിക്കുമല്ലേ. അപ്പോൾ നമ്മളിതും ആ കൂട്ടത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോവാം. പഠിച്ചവർക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് കാണാം. മികച്ച അനിമേഷൻ ഫിലിം ഏതാണ്? ടോയ് സ്റ്റോറി ഫോർ എന്നതാണ് മികച്ച അനിമേഷൻ ഫിലിം. മികച്ച നടൻ ജാക്വിൻ ഫിനിക്സ് അല്ലേ? ജാക്വിൻ ഫിനിക്സ് ജോക്കർ കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്നാൽ നമ്മൾ ഗോൾഡൻ ഗ്ലോബ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മികച്ച നടൻ ആരാണ്? ജാക്വിൻ ഫിനിക്സ് ആണ് ജോക്കർ ജാക്വിൻ എന്നാലേക്ക. മികച്ച നടിയും റെനി സെൽവാഗർ ജൂഡിയാണ്. മികച്ച നടി റെനി സെൽവാഗർ ജൂഡി. മികച്ച സഹനടൻ ബ്രാഡ് പിറ്റ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന ചിത്രത്തിനാണ് ബ്രാഡ് പിറ്റ് മികച്ച സഹനടനായത്. മികച്ച സഹനടി ലോറ ഡേൺ, മാരേജ് സ്റ്റോറി. ഇപ്പോൾ ലോറ ഡേൺ എന്താണ്? മാരേജ് സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ലോറ ഡേണിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് പഠിക്കുമ്പോഴൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ മൊത്തം അങ്ങ് പഠിച്ചു അല്ലേ? പുതിയ ചുമതലയേറ്റ ആൾക്കാരെയും അവാർഡുകളും എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചു. ഇന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നുമില്ല. ഒരു മാസത്തിൽ നടക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകും. പിന്നീട് നമുക്ക് കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ, ഇന്ത്യയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ച ഹ്രസ്വ ദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രണാഷ്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ, ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഹെലികോപ്റ്ററുകൾ MH റോമിയോ, UAE ക്രിക്കറ്റ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ റോബിൻ സിംഗ്, എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ രാജീവ് ബൻസാൽ, അന്താരാഷ്ട്ര ഹോക്കി അസോസിയേഷൻ 2019 പ്ലെയർ ഓഫ് ദ ഇയറായി തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് മൻപ്രീത് സിംഗ്, ബോക്സിംഗ് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം പങ്കൽ എന്നാലോചിക്കുക അല്ലേ, അമിത് പങ്കൽ, ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്, 2020 ഫെബ്രുവരിയിൽ ഇറാൻ പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ RAD-500, 2020 പി ഭാസ്കരൻ അവാർഡ് കിട്ടിയത് KJയകുമാർ, സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ദിവസമാക്കി വെട്ടിക്കുറച്ച സംസ്ഥാനം മഹാരാഷ്ട്ര, തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അക്വൻക്വാഗ കീഴടക്കിയ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളും. തെക്കേ അമേരിക്കയിലെ അക്വൻക്വാഗ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും കാമ്യ കാർത്തികേയ തന്നെയാണ്. ലോക റേഡിയോ ദിനം February 13, കേന്ദ്ര സർക്കാർ പുറത്തെടുക്കുന്ന പുതിയ 1 രൂപ നോട്ടിൻ്റെ നിറം പിങ്കും പച്ചയും കലർന്ന നിറമാണ്. 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനമന്ത്രാലയമാണ്. 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ഫിനാൻസ് സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി TV സോമനാഥൻ. 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്യുന്ന എണ്ണ ഖനന കപ്പൽ സാഗർ സാമ്രാട്ട്. APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കി വരുന്ന ചിത്രം APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ. 2020 ദേശീയ സീനിയർ വനിതാ ഹോക്കിയിൽ ജേതാക്കളായത് ആരാണ്? ഹരിയാനയാണ്. ഇതായത്
ആ ഹോക്കിയുടെ വേദി കേരളമായിരുന്നു, കേരളത്തിലെ കൊല്ലം. കൊറോണ വൈറസിന് COVID-19 എന്ന പേര് നൽകിയത് WHO ആണ്. 2020 Under-19 ലോക ക്രിക്കറ്റ് ജേതാക്കൾ ബംഗ്ലാദേശ്, റണ്ണേഴ്സ് അപ്പ് ഇന്ത്യ, അതിൻ്റെ വേദി സൗത്ത് ആഫ്രിക്ക. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക്. ഇപ്പോഴത്തെ ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളാണ്. ഷീലാ ദീക്ഷിതിന് ശേഷം മൂന്നാമത് തവണ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആവുന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. 2020 February 24 ട്രംപ് ഇന്ത്യ സന്ദർശിച്ച പരിപാടിയുടെ പേരാണ് കെം ജോ ട്രംപ്. നടന്നത് അഹമ്മദാബാദിൽ ആണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. അഹമ്മദാബാദിലെ ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം, മൊട്ടേറ. അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇപ്പോഴേതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം, മൊട്ടേറ. 2020 ഓസ്കാറിൽ മികച്ച ചിത്രം പാരസൈറ്റ് ആണ്, സൗത്ത് കൊറിയൻ ചിത്രമാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രവും പാരസൈറ്റ് ആണ്. മികച്ച തിരക്കഥയും പാരസൈറ്റ് ആണ്. മികച്ച സംവിധായകൻ ബോങ് ജൂങ് ഹോയാണ്. മികച്ച തിരക്കഥാകൃത്തുക്കൾ ആരൊക്കെയാണ്? ബോങ് ജൂങ് ഹോയും ഹാൻ ജിൻ വോണുമാണ്. മികച്ച അനിമേഷൻ ഫിലിം ടോയ് സ്റ്റോറി 4. മികച്ച നടൻ ജാക്വിൻ ഫിനിക്സ് ജോക്കർ എന്ന സിനിമയ്ക്ക്. മികച്ച നടി റെനി സെൽവാഗർ ജൂഡി എന്ന സിനിമയ്ക്ക്. മികച്ച സഹനടൻ ബ്രാഡ് പിറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന സിനിമയ്ക്കാണ്. മികച്ച സഹനടി ലോറ ഡേൺ, മാരേജ് സ്റ്റോറി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ്. ഉടനെ തന്നെ പാർട്ട് 3 ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ച് നല്ല എഴുതിയെടുത്ത്, ഒരു നോട്ടിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പഠിച്ച് സെറ്റായിട്ടിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.